Hi students by the last lecture we have completed the green marketing module also so today we are moving on to the second one second module that is biodiversity and its conservation so moving on to this we want to study what is uh, biodiversity what is the definition what are the types of biodiversity what is its purpose how our india is rich we all know that india is very rich in biodiversity and how is it ours as a home for many of the organisms both plants and animals so what are they then how we can conserve all this for the future generation this all are discuss so this is a bit lengthier module so i have kept it for last okay so we can start with the definition biodiversity it is defined as the variability among living organisms from all sources all sources of living organisms the variety which includes ഇൻടെ ഇലിയ ദാറ്റ് ഇസ് ദ ടെറസ്ട്രിയൽ ആവാം മെറൈൻ ആവാം അക്വാട്ടിക്കൽ പെട്ടതാവാം അല്ലെങ്കിൽ രണ്ടിനും കൂടെ ടെറസ്ട്രിയൽ അക്വാട്ടിക്കലായിട്ട് കാണുന്ന കാണാറില്ലേ ആമ അല്ലെങ്കിൽ ക്രോക്കഡായിൽ എങ്ങനെയുള്ള കാറ്റഗറി ആൻഡ് എക്കോളജിക്കൽ കോംപ്ലക്സ് ഓഫ് വിച്ച് ദേ ആർ പാർട്ട് ഇക്കോളജിക്കൽ കോംപ്ലക്സ് മീൻസ് എ ഫുഡ് ചെയിൻ ആൻഡ് ഫുഡ് വെബ് മീൻ വിച്ച് ദേ ആർ എ പാർട്ട് ദിസ് ഇൻക്ലൂഡ്സ് ദ ഡയവേഴ്സിറ്റി വിത്ത് എൻ സ്പീഷീസ് ബിറ്റ്വീൻ സീസിസ് ആൻഡ് ഓഫ് ആൻഡ് ഓഫ് ദി എക്കോസിസ്റ്റം സ്പീഷീസ് ഡയവേഴ്സിറ്റി ജനറ്റിക് ഡയവേഴ്സിറ്റി ആൻഡ് എക്കോസിസ്റ്റം ഡേഴ്സിറ്റി ഇങ്ങനെയെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് വരുന്നതിനെയാണ് നമ്മൾ ബയോ ഡയവേഴ്സിറ്റി എന്ന് പറഞ്ഞത് അപ്പോൾ അതൊരു വെറൈറ്റി ഓഫ് ലിവിങ് ഓർഗാനിസംസ് ഇൻ ദി വേൾഡ് അതിൻ്റെ നമുക്ക് വെറൈറ്റി ഓഫ് ലൈവ് ഓൺ എർത്ത് ഇറ്റ്സ് കോൾഡ് ദ ബയോ ഡൈവേഴ്സിറ്റി സോ മൂവിങ് ഓൺ ടു ദി ഈച്ച് ടൈപ്പ് ദറ്റ് ഈസ് ഡയവേഴ്സിറ്റി വിത്ത് ഇൻ സ്പീഷീസ് സോ ദസ് ജെൻഡി ഡൈവേഴ്സിറ്റി ബിറ്റ്വീൻ സ്പീഷീസ് ഓഫ് സ്പീഷീസ് ഡയവേഴ്സിറ്റി ആൻഡ് ഓഫ് എക്കോ സിസ്റ്റം ഇസ് എക്കോ സിസ്റ്റം ഡൈവേഴ്സിറ്റി സോ വി ക്യാൻ മൂവ് ഇൻ ടു ദാറ്റ് ഫസ്റ്റ് ജനറ്റിക് ഡയവേഴ്സിറ്റി ഇറ്റ് ഇസ് എ ഡയവേഴ്സിറ്റി ഓർ വേരിയബിളി വിത്ത് ഇൻ സ്പീഷീസ് ഓർ കമ്മ്യൂണിറ്റി ഓർ അസംബ്ലീച്ച് ദാറ്റ് ഈസ് സ്പീഷീസിനുള്ളിൽ തമ്മിൽ പല വ്യത്യാസങ്ങളിൽ കാണും ഇപ്പം ഹ്യൂമൻ ബീങ്സ് നടത്താം ദാറ്റ് ഇസ് ഹോമോസാപ്പിയൻസ് ഇസ് അവർ സയൻറ്റിഫിക് നെയിം ഓവീസ് ഹോമോ ഇസ് എ ജീനസ് ആൻഡ് ദ സാപ്പിയൻസ് ഇസ് എ സ്പീഷീസ് നോർമലി എല്ലാവർക്കും നമുക്കറിയാം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ ഹോമോസാപ്പിയൻസ് എന്നാൽ നമ്മളിൽ ഓരോരുത്തർ തന്നെ ഡിഫറെൻ്റ് അല്ലേ സെയിം സ്പീഷീസിൽ പെട്ടവരാണെങ്കിൽ പോലും നമ്മളുടെ എല്ലാം സയൻറ്റിഫിക് നെയിമും സെയിം ഹോമോസാപ്റ്റിയൻസ് ഓൺലി അവർ പേഴ്സണൽ നെയിംസ് ആർ ഡിഫറെൻറ്റ് ഓർ അവർ ലൊക്കേഷനസ് ഡിഫറെൻറ്റ് സ്റ്റിൽ വി ഹാവ് എ വെറൈറ്റി നമ്മളെല്ലാവരും യുണീക്കാണ് വിച്ച് വിച്ച് ഇസ് ഡ്യൂ ടു ദി ജീൻസ് ജീൻസ് കാരണമാണ് Our parents and genes are no greater than, and for others, it will be their parents. So there is difference between and which will lead to the genetic diversity. And if the genetic diversity is very high, that species have the greatest level of survival. Human beings are that much survival because we are having a variety of species, uh, not the species variety of habits, so we all differ. That's why we have the long term survival. Each individual is unique because of a distinctive genes derived from their parents. Okay, this is called the genetic diversity. Second one will be the species diversity. Or species no lila and between species and the diversity. They all belong to the same family, Felix. But as their species are different, they are they are having some similarity in the family. But still, due to the difference in the species, they ഗോട്ട് ഡിഫറെൻസ് അതേപോലെ ഇപ്പം പ്ലാന്റ്സിലും തന്നെ നമ്മൾ രണ്ട് വെറൈറ്റിയൊക്കെ കാണാറുണ്ട് കെയിൻ ഷുഗർ ഷുഗർ കെയിനില് ഷുഗർ കെയിനിലെ തന്നെ കാർട്ടിൽ ഉണ്ടാകുന്ന ഷുഗർ കെയിൻ ഉണ്ട് ആൻഡ് അത് ഫോർ ദ കമേഴ്ഷ്യൽ പർപ്പസ് ദാറ്റ് വി ആർ ഡിറൈവിംഗ് ദ ഷുഗർ സോ ദർ ഇസ് ടു വെറൈറ്റീസ് ഇൻ വിച്ച് ദ ജീനസ് വിൽ ബി ദ സെയിം സെക്കാരം സെക്കാരം ഒഫീഷ്യനാലിസിസ് ആ ഷുഗർ കെയിൻസിലിങ് ഷുഗർ കെയിൻ്റെ പേരതാണ് സയൻറ്റിഫിക്കും ബട്ട് for those which is uh, which is not used for the commercial purpose of preparing sugar cane will be saccharum another officinalis and other one i think bambusitum like that so there is difference in the species and which lead to the difference between those okay this is called species diversity and ecosystem diversity means വേരിയേഷൻ ഓഫ് എക്കോസിസ്റ്റം ഫൗണ്ടൻ എ റീജ്യൻ അതോ വേരിയേഷൻ ഓഫ് എക്കോസിറ്റം ഓ ഹോൾ പ്ലാനറ്റ് ഒരു ഹോൾ പ്ലാനറ്റിൽ തന്നെ പല ടൈപ്പ് ഓഫ് എക്കോസിസ്റ്റർ ഇല്ലേ പൗണ്ട് എക്കോസിസ്റ്റം ഉണ്ട് ഫോറസ്റ്റ് എക്കോസിസ്റ്റം ഉണ്ട് ടെറസ്ട്രിയൽ എക്കോസിറ്റർ ഉണ്ട് അക്വാട്ടിക് എക്കോസിസ്റ്റർ അങ്ങനെ പല രീതിയിലുള്ള എക്വോസിറ്റർ ഉണ്ട് ആൻഡ് ഇൻ ദോസ് ദ ഒർഗാനിസംസ് വിൽ ബി ഡിഫറെൻറ്റ് പലതിലും പലതായിരിക്കും ഇതുകൊണ്ടുണ്ടാകുന്ന വേരിയേഷൻ എക്കോസിസ്റ്റത്തിലുണ്ടാകുന്ന വേരിയേഷനാണ് നമ്മൾ എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി ഓ ദ ഡൈവേഴ്സിറ്റി ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ഫൗണ്ടൻ ആൻഡ് എക്കോസിസ്റ്റം is defined as ecosystem diversity, okay? So, these are the main thing, what is biodiversity, what are the tree type species and genetic and also ecosystem diversity. Now, we are moving on to the biogeographical classification. That is, we are classified or our planet is classified into different, um, on the basis of different characters or zones, which are, first one, trans-Himalayan zone. ട്രാൻസ് ഹിമാലയൻ സോൺ വിച്ച് ഇസ് ദ റിച്ചസ്റ്റ് വേൾഡ് ഷീപ്പ് ആൻഡ് ഗുഡ് കമ്മ്യൂണിറ്റി കാണുന്നത് ട്രാൻസ് ഹിമാലയൻ സോണിലാണ് ദാറ്റ് ഈസ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ബയോജിഗ്രി ബേസ്ഡ് ഓൺ ദി ബ ബയോജിയോഗ്രഫിക്കൽ ഏരിയ ആൻഡ് സെക്കൻഡ് വൺ ഹിമാലയൻ സോൺ ഹിമാലയൻ സോൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കാശ്മീർ നോർത്ത് ഈസ്റ്റേൺ റീജിയൻ ഒക്കെ പെടുന്നതായിരിക്കും സ്നോ മൗണ്ടഡ് ആയിട്ടുള്ള ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഏരിയ ആയിരിക്കും അവിടെ കാണുന്നത് അവിടുത്തെ വെജിറ്റേഷൻ ഡിഫറൻ്റ് ആയിരിക്കും ഫോക്ക് ട്രീസും ഹെവി റെയിൻഫോളും ഒക്കെ ഉള്ള ഏരിയ ആയിരിക്കും നമുക്ക് ഹിമാലയൻ സോണിൽ കാണുന്നത് ആൻഡ് ഇറ്റ് വിൽ ബി ദ ട്രോപ്പിക്കൽ ക്ലൈ ക്ലൈമറ്റു ആയിരിക്കും അവിടെ ഓക്കെ ദിസ് ഇസ് കോൾ സെക്കൻഡ് വൺ ഹിമാലയൻ സോൺ തേർഡ് വൺ ഇസ് ഡെസേർട്ട് സോൺ ഡെസേർട്ട് സോൺ വി നോ ദാറ്റ് ത്രീ ബയോ ബയോട്ടിക് ഏരിയാസ് അവിടെ ഉള്ളത് കച്ച് താർ ലഡാക്ക് അതൊക്കെ ഡെസേർട്ട് സോൺസ് ആയിട്ട് വരുന്നത് ആ എന്ന് പറയുമ്പോൾ ഗുജറാത്ത് അതുപോലെ രാജസ്ഥാൻ ഹരിയാന ഡൽഹി ആ എല്ലാം കവർ ചെയ്യുന്നതായിരിക്കും അതുപോലെ ഡെസേർട്ട് സോൺ എന്ന് പറയുമ്പോൾ അവിടെ നല്ല ഹോട്ട് ക്ലൈമറ്റ് ആയിരിക്കും ഡ്രൈ ഹോട്ട് ഡ്രൈ ആയിട്ടുള്ള സമ്മറും അതേപോലെ കോൾഡ് വിൻ്ററും ഫേസ് ചെയ്യുന്ന ഒരു സോണാണ് ഡെസേർട്ട് സോൺ ഓക്കെ അവിടെ റെയിൻഫോൾ വളരെ കുറവായിരിക്കും സെവൻ ഹൺഡ്രഡ് എം എമ്മിൽ കുറവ് റെയിൻഫോൾ ഉള്ളതാണ് ആൻഡ് ആൻഡ് ലഡാക്കിനെ നമുക്ക് പറയാം ഇറ്റ് ഇസ് ദ കോൾഡസ്റ്റ് ഡെസേർട്ട് ആൻഡ് ആ സ്പേസ് വെജിറ്റേഷൻ അവിടെ വെജിറ്റേഷൻ വളരെ കുറവാണ് അങ്ങനെയുള്ള ഏരിയാസെല്ലാം വരുന്ന സോണിനെയാണ് നമ്മൾ ഡെസേർട്ട് സോണായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് ആൻഡ് ഫോർത്ത് വേണം സെമി അറിറ്റ് സോൺ സെമി എറിഡ് സോൺ എന്ന് വെച്ചാൽ നോർത്ത് വെസ്റ്റ് ഡെസേർട്ട് റീജ്യൻസ് ആണ് ചണ്ഡിഗഡ് അതേപോലെ ഒറീസയുടെ കുറച്ച് പാർട്ട് ഗുജറാത്ത് ഓൾ ദിസ് കംസ് ആൻഡ് അത് ദ സെമി അറിറ്റ് സോൺ സോ ഡിപ്പെൺ ദ റെയിൻഫോൾ നമുക്ക് അവിടെ തന്നെ പല ടൈപ്പ് പറയും ത്രോണി മിക്സ്ഡ് ഡെസിഡ്സ് ആൻഡ് സാൾ ടൈപ്പ് ഫോറസ്റ്റ് എന്ന രീതി നമുക്ക് ക്ലാസ്സിഫൈ ചെയ്യാം ദിസ് ഈസ് ദ സെമി എറിഡ് സോൺ നെക്സ്റ്റ് വൺ ഇസ് വെസ്റ്റേൺ ഗട്ട്സ് ആണ് വെസ്റ്റേൺ ഗട്ട്സോൺ വെച്ചാൽ മലബാർ കോസ്റ്റ് അല്ലെങ്കിൽ വെസ്റ്റേൺ ഗഡ്സ് ഇന്ത്യയുടെ കവർ ചെയ്യുന്നത് ഗുജറാത്തും നോർത്ത് കാപ്രിക്കോൺ കേപ്പ് ക്യാപ്രിക്കോണിൻ്റെ റീജിയോ ഒക്കെ വരുന്നതാണ് വെസ്റ്റേൺ ഗഡ്സ് ഹെവി റെയിൻഫോൾ റെയിൻഫോൾസ് കോമൺ ഡേ ഹെവി റെയിൻഫോൾ ആയിരിക്കും അവിടുത്തെ വെജിറ്റേഷൻ ട്രോപ്പിക്കൽ സബ് ട്രോപ്പിക്കൽ മിക്സ്ഡ് സീഡേഴ്സ് മാംഗ്രൂ ഇങ്ങനത്തെ പല ടൈപ്പ് ഉള്ള വെജിറ്റേഷനും അവിടെ കാണാം ഓക്കെ ആൻഡ് ദീസ് ദെർ ആർ ടോൾ ട്രീസ് വെസ്റ്റേൺ ഗഡ്സിൽ ടോൾ ട്രീസ് കാണും ദാറ്റ് ഈസ് ടെക്ടോണ ഗ്രാൻഡസ് tunta and other uh, species of bamboo which are mm, tall trees tall trees are it, like, tropical moist evergreen forest in like, western ghats, like, western ghats like. next one is Deccan peninsula zone Deccan peninsula zone like Deccan plateau, central plateau, western plateau these all or the chotanagpur plateau these all belong to the Deccan, Deccan peninsula zone where the rainfall is about 100 mm ആൻഡ് ഓൾസോ വി ആർ ഫേസിങ് ദ സോണേഴ്സ് സെമിയറിൽ ഡ്രൈ റീജ്യൻ ആയിരിക്കും റെയിൻഷാഡോയിൽപ്പെടും ഈസ്റ്റേൺ കച്ചിൻ്റെ റെയിൻഷാഡോയിൽപ്പെടുന്ന റീജ്യനാണ് ഡെക്കൻ പെൻസുല സോണിൽ വരുന്നത് ആൻഡ് നെക്സ്റ്റ് വണ്ണേഴ്സ് ദ ഗാങ്കറ്റി പ്ലെയിൻസ് ഗ്യാഗറ്റി പ്ലെയിൻസ് എന്ന് വെച്ചാൽ ഹിമാലയൻ ഫോർഡ് ഹിൽസ് ഹിമാ ഹിമാലയത്തിന് താഴെ വരുന്ന ഭാഗങ്ങൾ അവിടെയാണ് ഗ്യാങ്കറ്റി പ്ലെയിൻസ് തന്നെ പക്ഷേ യു പി ബീഹാർ വെസ്റ്റ് വെസ്റ്റ് ബംഗാൾ എല്ലാമാണ് ഈ റീജ്യനിൽ വരുന്നത് അതിൽ ഗാംഗറ്റിക് പ്ലെയിൻസ് ഈ പറഞ്ഞതിലെല്ലാം വെച്ച് ഗാംഗറ്റിക് പ്ലെയിൻസ് ഇസ് ദ മോസ്റ്റ് ഫേർട്ടൈൽ റീജിയൻ ഇൻ എ കൺട്രി എപ്പോഴും അത് നമ്മുടെ ഹിമാലയയുടെ ഫുഡ് ഹിൽസ് ഈ പെടുന്ന മോസ്റ്റ് ഫേർട്ടൈൽ റീജിയൻ ആയിരിക്കും അവിടെ റെയിൻഫോൾ ലെസ് ദാൻ സെവൻ ഹൺഡ്രഡ് എം 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 ആണ് നടക്കുക ആൻഡ് സം ടൈംസ് അപ് ടു വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എം എം ദാറ്റ് ഈസ് ആൻഡ് മോയ്സ് ക്ലൈമറ്റ് എന്ന് വെച്ചാൽ ട്രോപ്പിക്കൽ മോയ്സ്റ്റ് ക്ലൈമറ്റ് ആയിരിക്കും ഡേ ഡ്രൈ ഡെസിഡീസ് ഫോറസ്റ്റുമായിരിക്കും ആ ഏരിയ കാണുന്നത് ആൻഡ് അത് നെക്സ്റ്റ് വൺ ഇസ് നോർത്ത് ഈസ്റ്റ് ഇന്ത്യ സോൺ നോർത്ത് ഈസ്റ്റ് ഇന്ത്യ സോൺ എന്ന് പറഞ്ഞാൽ അവിടെ റെയിൻ ഫോള് വിൽ ബി മൂർ ദാൻ തൗസൻഡ് എം എം തൗസൻഡ് എം എമ്മിൽ കൂടുതൽ റെയിൻഫോൾ മീൻസ് ഹെവി റെയിൻഫോൾ ഏരിയ ആണ് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലുള്ളത് ചെറാപുഞ്ചി ഈസ് എ പാർട്ട് ഓഫ് ദിസ് റീജ്യൻ ആൻഡ് ദാർ വിൽ ബി ഹാവിങ് ഡെൻസ് ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് ഡെൻസ് ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് ആണ് അവിടെ നമ്മൾ കൾട്ടിവേറ്റഡ് പ്ലാന്റ്സ് ലൈക്ക് ബനാന മാങ്കു സിട്രസ് പെപ്പർ ഇതെല്ലാം അവിടെ കൾട്ടിവേറ്റ് ചെയ്യുന്നതാണ് ആൻഡ് നെക്സ്റ്റ് കാറ്റഗറിസ് ദ ഐലൻഡ്സ് ഐലൻഡ്സ് എന്ന് പറയുമ്പോൾ ലക്ഷദ്വീപ് അറേബ്യൻ സിയുടെ ആൻഡമാൻ നിക്കോബർ ഐലൻഡ്സ് ബീച്ചസ് ഓഫ് ദ ബേ ഓഫ് ബംഗാൾ ഇതെല്ലാമാണ് ഐലൻഡ്സ് ഈ പെടുന്നത് അവിടെ നമ്മൾ വെജിറ്റേഷൻ കാണാറുണ്ട് മാംഗ്രോവ്സ് ആയിരിക്കും ബീച്ച് ഫോറസ്റ്റുകൾ ഉണ്ടാവും എവർഗ്രീൻ ഫോറസ്റ്റ് ടോൾ ട്രീസുള്ള എവർഗ്രീൻ ഫോറസ്റ്റ് ഉണ്ടാവും ദീസ് ആ ദി ഇമ്പോർട്ടൻ്റ് വെജിറ്റേഷൻ ഇൻ ദി ഐലൻഡ്സ് ആൻഡ് ദി ലാസ്റ്റ് വൺ കോസ്റ്റ് കോസ്റ്റ് എന്ന് പറയണ നമ്മുടെ ഇന്ത്യയിലെ കോസ്റ്റ് ലൈൻ ഓൾമോസ്റ്റ് സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റീൻ കിലോമീറ്റേഴ്സും നമുക്ക് കോസ്റ്റൽ സോണിലാണ് ദാറ്റ് ഈസ് എ മാംഗ്രോവ് വെജിറ്റേഷൻ അടുത്ത് അവിടുത്തെ ഏറ്റവും പ്രത്യേകത ആൻഡ് ബിക്കോസ് ഓഫ് ദീസ് ഏസ് ട്രീസ് റിവറും ലേക്കും കൂടെ ചേരുന്ന ഭാഗങ്ങളാണ് അല്ല റിവറും സീങ്ങോട് കൂടെ ലേ ചേരുന്ന ഭാഗങ്ങളിൽ നമ്മുടെ ഏഷ്ട്രീസ് എന്ന് പറയുന്നത് ആ അവിടെ മാംഗ്രോവ് കൾട്ടിവേഷൻ ആയിരിക്കും കൂടുതൽ മാംഗ്രോവ്സ് ആയിരിക്കും പെട്ടെന്ന് പിടിച്ചു വരുന്നത് ആ ഏരിയാസിനെ നമ്മൾ കോസ്റ്റൽ സോണായിട്ട് ഡിവൈഡ് ചെയ്യും അങ്ങനെ നമ്മുടെ ബയോഗ്ര ബയോ ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ അമോ ടെൻ ഉണ്ട് ട്രാൻസ് ഹിമാലയൻസ് ഓൺ ഹിമാലയൻസ് ഓൺ ഡെസേർട്ട്സ് ഓൺ സെമിയറിട്ട് സോൺ വെസ്റ്റേൺ കട്ട് സോൺ ഡെക്കൻ സോൺ പെൻസിലാസോൺ ദാഗറ്റീവ് പ്ലെയിൻസ് നോർത്ത് ഈസ്റ്റ് ഇന്ത്യ സോൺ ദ ഐലൻഡ്സ് ആൻഡ് ദ കോസ്റ്റ് സോൺ ഓക്കെ ദീസ് ആർ ദി ടെൻ ബയോ ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇന്ത്യ ഇന്ത്യയിൽ നമുക്കിങ്ങനെ ക്ലാസ്സിഫൈ ചെയ്യാം സോ ഇതൊരു വേഗമായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞാൽ മതി എവിടേക്ക് എന്ത് ക്ലൈമറ്റ് ആണ് എന്ത് വെജിറ്റേഷനാണ് ഇത്ര റെയിൻഫോൾ ഉണ്ടാവും എന്നൊരു മിയർ ഐഡിയാസ് ഓൾ ഇക്വയർഡ് നൗ ഈ ക്യാൻ മൂവ് ഇൻ ടു അവർ അതൊരു ബേസ് മാത്രം ഇനി നമുക്ക് ബയോഡൈവേഴ്സിറ്റിയുടെ വാല്യൂ അതിൻ്റെ യൂസ് എന്താണെന്നുള്ളത് പഠിക്കാം ഫസ്റ്റ് വൺ ഇസ് ദ ഡയറക്റ്റ് വാല്യൂസ് ഓർ ദ കമ്മോഡിറ്റി വാല്യൂസ് ഡയറക്റ്റ് വാല്യൂസ് എന്താ വരുന്നത് നമുക്ക് ബയോഡൈവേഴ്സിറ്റി നേരെ എടുക്കാൻ പറ്റുന്ന എന്തൊക്കെയായിരിക്കും ദാറ്റ് ഈസ് ഇറ്റ് ക്യാൻ ബി ഗിങ് ക്ലാസ് പെൻറ്റ് ടു കൺസെപ്റ്റീവ് യൂസ് വാല്യൂ ഉണ്ട് അതേപോലെ പ്രൊഡക്റ്റീവ് യൂസ് വാല്യൂ ഉണ്ട് നമുക്ക് അവിടുന്ന് തന്നെ ഡയറക്റ്റായിട്ട് എടുക്കാൻ പറ്റുന്ന ബയോഡൈവേഴ്സിറ്റിന്ന് അതാണ് കൺസെപ്റ്റീവ് യൂസ് വാല്യൂസ് വരെ ഫ്യൂവൽ വുഡ് നമുക്ക് ഡയറക്റ്റ് എടുക്കാൻ പറ്റുന്നതാണ് ഇറ്റ് കംസ് ഓൺ എ കൺസെപ്റ്റീവ് യൂസ് വാല്യൂ ദെൻ ദ പ്രൊഡക്റ്റീവ് യൂസ് വാല്യൂ വിച്ച് ഇസ് ഡിറൈവ് ഫ്രം ദ ബൈൽ ആൻഡ് വിച്ച് ഇസ് യൂസ്ഡ് ഇൻ കമേഴ്ഷ്യൽ മാർഗൻസ് ഇപ്പോൾ ടിംബർ നമ്മളവിടുന്ന് എടുക്കുന്നു ബയോഡൈവേഴ്സിറ്റിയുടെ ഫോറസ്റ്റിൽ നിന്നാണ് നമ്മൾ ടിമ്പർ എടുക്കുന്നത് എന്നാൽ അത് നമ്മൾ കൊമേഴ്ഷ്യൽ യൂസിന് വേണ്ടി യൂസ് ചെയ്യത്തില്ലേ കൊമേഴ്ഷ്യൽ ആയിട്ട് നമുക്ക് വീട് പണിയാൻ അല്ലെങ്കിൽ ഫോർ നേച്ചേഴ്സ് ഫോർ വിച്ച് വി ആർ യൂസിങ് ദോസ് ടിംബർ സോ ദിസ് ഈസ് ദ പ്രൊഡക്റ്റീവ് യൂസ് വാല്യൂസ് നെക്സ്റ്റ് ഇൻഡയറക്റ്റ് വാല്യൂസ് ഇതുവരെ പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് വാല്യൂസ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി വാല്യൂസ് ആണ് കൺസെപ്റ്റീവ് യൂസ് വാല്യൂസ് ആൻഡ് പ്രൊഡക്റ്റീവ് യൂസ് വാല്യൂസ് നെക്സ്റ്റ് ഇൻഡയറക്റ്റ് വാല്യൂസ് ആയിട്ട് എന്താ വരുന്നത് ഇൻഡയറക്റ്റ് അനുസരിച്ച് നമുക്ക് അതിന് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുന്നോ ഡയറക്റ്റ് അവിടെ നിന്ന് നാച്ചുറൽ റിസോഴ്സ് എടുത്തിട്ടില്ല ഓട്ടോമാറ്റിക്കലി ഇറ്റ് ഈസ് മൂവിങ് ഇൻ ടു സമതർ അതിലുള്ളതാണ് നമുക്ക് വാട്ടർ പ്യൂരിഫൈ ചെയ്യുന്നത് റോക്സ് ഉണ്ട് റോക്സിൽ കൂടെ വെള്ളം ഇടിച്ചടിച്ച് വാട്ടർ പ്യൂരിഫിക്കേഷൻ നടക്കുന്നു വേസ്റ്റ് ഡിസ്പോസൽ നടക്കുന്നു എയർ സോയിൽ ഫോർമേഷൻ ന്യൂട്രിയൻ സൈക്കിൾ ദർ ഇസ് ഓൾവേസ് ബയോഡൈവേഴ്സിറ്റി ഇതിനെല്ലാം കാരണമാകുന്നുണ്ട് അതാണ് ഇൻഡയറക്റ്റ് വാല്യൂസ് എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം വിച്ച് ആ നോൺ കൺസെപ്റ്റീവ് യൂസ് വാല്യൂസ് ഡയറക്റ്റായിട്ട് നമുക്ക് കൺസെപ്റ്റ് കൺസ്യൂം ചെയ്യാൻ പറ്റാത്തത് വിച്ച് ഇൻക്ലൂഡ്സ് ദ സോയിൽ ഫോർമേഷൻ പ്രൊട്ടക്ഷൻ ക്ലൈമറ്റ് റെഗുലേഷൻ വാട്ടർ ആൻഡ് സോയിൽ പ്യൂരിഫിക്കേഷൻ ഇക്കോ ടൂറിസം മെഡിക്കൽ റിസോർസ് ഇതൊന്നും നമുക്ക് ഡയറക്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതല്ല പക്ഷെ ഓട്ടോമാറ്റിക്കലി ബയോഡൈവേഴ്സിറ്റി നമുക്ക് കൊണ്ട് തരുന്ന കാര്യമാണ് എസ്തെറ്റിക് സോഷ്യൽ ഓ കൾച്ചറൽ വാല്യൂ ബയോഡൈവേഴ്സിറ്റി നമുക്ക് കുറേ റിസോഴ്സസ് തരുന്നുണ്ട് ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഹാവിങ് എ ഹൈയർ ഫ്ലോറ ഫോണ കളക്ഷൻ ഉണ്ടാകുന്നുണ്ട് നമ്മുടെ ഏർത്തിൽ വിറ്റ് ഈസ് ഗിവിങ് ആസ് എൻ ഈസ്തറ്റിക് വാല്യൂ നല്ല ബ്യൂട്ടിയാണ് നമുക്ക് അത്രയും പ്ലാൻസും ആനിമൽസും എല്ലാം നമ്മുടെ എർത്തിലുള്ളത് ഓർ ഇന്ത്യയിലുള്ളത് തന്നെ സോ ഇറ്റ് ഈസ് ബെങ്കിങ് Tourists from other places, which is due to the aesthetic beauty of our nation. Aesthetic other social and cultural value. our India, um, Godson country Kerala, from foreign countries, and all they all are visiting our uh, India for because uh, we ours is a biodiversity rich country. That's why. That is the aesthetic, social or cultural values. Okay, third one is the option values. പക്ഷെ നമുക്ക് ഇതിൽ നിന്ന് എക്ണോമിക് ബെനിഫിറ്റ്സ് വരെ കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ നിയർ ഫ്യൂച്ചറിൽ ഫ്യൂച്ചറില് നമുക്കിതിന്ന് ബൈഡൈവേഴ്സിറ്റിന്ന് എക്കണോമിക് ബെനിഫിറ്റ് വരുന്നുണ്ട് ടൂറിസ്റ്റ് വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഫോറിൻ ആണ് വരുന്നത് അല്ലെങ്കിൽ അവർ വന്ന് നമ്മുടെ ഇവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എക്കോ ടൂറിസം ബേസ്ഡ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു വിച്ച് വിൽ ബി എ ബെനിഫിറ്റ് ഇൻ ദ ഫ്യൂച്ചർ നിയർ ഫ്യൂച്ചർ ദാറ്റ് ഈസ് ദ ഓപ്ഷൻ വാല്യൂസ് നെക്സ്റ്റ് വൺ ഇസ് എക്സിസ്റ്റൻസ് വാല്യൂ നമ്മുടെ വൈൽഡ് ലൈഫും എല്ലാം ഉള്ളതുകൊണ്ടാണ് ഫോട്ടോഗ്രാഫിന് വേണ്ടിയും എല്ലാ സ്പീഷീസിനും കാണാൻ നിൽക്കുന്ന നമുക്കൊരു എക്സിസ്റ്റൻസും ഉള്ളത് ഓക്കെ ദാറ്റ് ഈസ് ദ എക്സിസ്റ്റൻസ് വാല്യൂ ആൻഡ് ലാസ്റ്റ് എത്തിക്കൽ വാല്യൂ ഹ്യൂമൻ കൾച്ചറും റിലീജിയനും സൊസൈറ്റിയും എല്ലാം നോക്കിക്കാണുന്നൊരു കാര്യമാണ് അല്ലേ ദാറ്റ് ഈസ് ദ ഏത്തറ്റിക് ഓർ എത്തിക്കൽ വാല്യൂ വി ആർ എത്തിക്കലി നമ്മൾ കൺസേർവ് ചെയ്യുന്നതായതുകൊണ്ട് എത്തിക്കൽ വാല്യൂ സോ ദീസ് ആർ ദി വാല്യൂസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി നെക്സ്റ്റ് വി ആർ മൂവിങ് ഓൺ ടു ദി മെയിൻ തിങ് ദസ് ഇന്ത്യ ഇസ് കോഡ് ആസ് ദ മെഗാ ഡൈവേഴ്സിറ്റി നേഷൻ നമുക്ക് അത്രയും റിസോഴ്സസ് അല്ലെങ്കിൽ പ്ലാൻസ് ആൻഡ് ആനിമലിൻ്റെ ബേസ് ഉള്ളതുകൊണ്ട് ഇന്ത്യനെ നമുക്ക് മെഗാ ഡൈവേഴ്സ് നേഷൻ ആയിട്ട് പറയാം ബിക്കോസ് ഇറ്റ് ആസ് ഹാവിംഗ് എ വൈഡ് സ്പെക്ട്രം ഓഫ് ഹാബിറ്റാൻ വി ഹാവിംഗ് എ ഡിഫറെൻ്റ് കുറേ ഹാബിറ്റാഡ് കൾച്ചറുണ്ട് ടെമ്പറേറ്റ് സോണുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എന്തൊക്കെയായിരുന്നു നമുക്ക് ഇന്ത്യയിൽ തന്നെയുള്ള പല സോങ്സ് ട്രാൻസ് ഹിമാലയൻ സോൺ ഹിമാലയൻ സോങ് ഓൾമോസ്റ്റ് പത്തെണ്ണമുണ്ട് അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് ഓരോ പ്ലാന്റ്സും ആനിമൽസ് തന്നെ സോ ദിസ് ഈസ് ലീഡിങ് ഇത്രയും പല ടൈപ്പ് ക്ലൈമറ്റും പല രീതിയിലുള്ള കൾച്ചറും വരുന്നതുകൊണ്ട് ദ ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് വിൽ ഫൈൻഡ് എ ബെറ്റർ ലിവിങ് പ്ലേസ് ഒരു നല്ല ഹാബിറ്റായിട്ട് കിട്ടും അവർക്ക് ഓരോരുത്തർക്ക് വേണ്ടതായ ഹാബിറ്റാറ്റ് ഉണ്ട് ദാറ്റ് ഈസ് ദ ഫസ്റ്റ് പോയിന്റ് സെക്കൻഡ് വൺ ഓഫ് ദി ട്വൽവ് മെഗാ ഡൈവേഴ്സിറ്റി നേഷൻസ് ഓഫ് ദി വേൾഡ് ഇന്ത്യ ഇസ് വൺ ഓഫ് ദി ട്വൽവ് മെഗാ ഡൈവേഴ്സിറ്റി ഇൻ നേഷൻ ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് അത് ഇന്ത്യനെ ഒരു മെഗാ ഡൈവേഴ്സിറ്റി നേഷൻ ആക്കുന്നുണ്ട് തേർഡ് ഇറ്റ് ഈസ് ഹാവിംഗ് ദ ടെൻത്ത് പ്ലേസ് ഇൻ ദ വേൾഡ് ആൻഡ് ഫോർത്ത് ഇൻ ഏഷ്യ മെഗഡൈവേഴ്സിറ്റിയുടെ കൺസെപ്റ്റിൽ നമ്മൾ ടെൻത്ത് പ്ലേസ് ആണ് വേൾഡിൽ ആൻഡ് ഇൻ ഏഷ്യ വി ആർ ദ ഫോർത്ത് വൺ ആൻഡ് ടു മേജർ ഏരിയാസ് ഉണ്ട് നമുക്ക് പാലിയൻ ഡ്രോയ്ക്ക് ആൻഡ്

അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ ട്വൽവ് ഡൈവേഴ്സിറ്റി റീജിയൻ ആണ് ടു മേജർ ഏരിയസ് ഉണ്ട് ത്രീ ബയംസ് ഉണ്ട് ടെൻ ബയോഗ്രഫിക്കൽ റീജ്യൻസ് ടു ഹോട്ട് സ്പോട്ട്സ് ഡെൻ ട്വൻറ്റി ടു ബയോ ബയോസ്ഫിയർ റിസർവ്സ് ആൻഡ് സിക്സ് റാംസ് ഓഫ് എറ്റ്ലെറ്റ്സ് ഇൻ അഡീ അഡീഷൻ ടു ദീസ് വി ആർ ഓൾസോ ഹാവിങ് എ സെൻറ്റർ ഓഫ് ഓർജിൻ ഓഫ് തേർട്ടി തൗസൻഡ് ടു ഫിഫ്റ്റി തൗസൻഡ് വെറൈറ്റീസ് ഓഫ് ത്രീ റൈസ് മാംഗോ ആൻഡ് ടർമറിക് തേർട്ടി ടു ഫിഫ്റ്റി തൗസൻഡ് വെറൈറ്റീസ് ഈ റൈസിൻ്റെ മാങ്ങോയുടെ വെറൈറ്റീസ് ഒക്കെ ഉണ്ടാക്കിയതും ഇന്ത്യയിലാണ് അതേപോലെ വി ഹാവിംഗ് എ കോസ്റ്റ് ലൈൻ ഓഫ് എബൌട്ട് സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റീൻ പോയിൻറ്റ് ഫൈവ് കിലോമീറ്റേഴ്സ് ആൻഡ് വി ആർ ഹാവിങ് എ ക്രോപ്പ് സ്പീഷീസ് പോയിൻറ്റ് സിക്സ് സെവൻ എയ്റ്റ് ക്രോപ് സ്പീഷീസ് ആൻഡ് വൈൽഡ് റിലേറ്റീവ്സ് ഓഫ് ദോ സ്പീഷീസ് ദീസ് ഓൾ ആർ ആഡിങ് ടു ആഡിംഗ് ആസ് ദി ബയോഡൈവേഴ്സിറ്റി നേഷൻ ഇന്ത്യയെ ഒരു ബയോഡൈവേഴ്സിറ്റി നേഷനാക്കാൻ ഈ എല്ലാ കാരണങ്ങളും ഉണ്ട് ഓക്കെ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് ഹോട്ട്സ്പോട്ട്സ് ഉണ്ട് അതിൽ The major hotspots of biodiversity in the canada Major hotspots are Caribbean, California Floristic Province, Mesoamerica, Tropical Andes, Chocodarian, Atlantic Forest, Brazilian Cerrado, Central Chile Coasts, Mediterranean Basin, Maga Madagascar, and Indian Ocean Islands, Eastern Arc Mountains, and coastal forests. Guinean forests of Western Af West Africa, Cape Floristic Region, Succulent Caro Africa, Mountain of Southwest China, Indo Burma, Western Ghats in Sri Lanka, Philippines, Sundaland, of uh, Southwest Australia, New Zealand, New Caledonia, Polynesia, and Micronesia. These are the major hotspots of. ബയോഡൈവേഴ്സിറ്റി ഹോട്ട് എന്ന് പറഞ്ഞാൽ എന്താ റിമാർക്കബിൾ ഏരിയാസ് ആയിരിക്കും വെജിറ്റേഷനും ആനിമൽസും കൊണ്ട് റിമാർക്കബിൾ ആയിരിക്കും പക്ഷേ ഈ ഇത് സീരിയസ്ലി അഫക്റ്റഡ് ആയിട്ടുള്ള പ്ലേസസ് ആയിരിക്കും എപ്പോഴും ദേ വിൽ ബി അണ്ടർ ദി ത്രെഡ് ഓഫ് എക്സിസ്റ്റൻസ് ദാറ്റ് എസ് ദീസ് ഏരിയാസ് ആർ എക്സ്ട്രീംലി റിച്ച് ഇൻ ബയോഡൈവേഴ്സിറ്റി ബട്ട് ഹാവ് എ ഹൈ ലെവൽ ഓഫ് എൻഡമിസം ആൻഡ് ആൻഡ് ആർ അണ്ടർ കൺസ്റ്റൻ കോൺസ്റ്റൻറ്റ് ത്രെഡ് ഓഫ് സ്പീഷീസ് ഡിസ്ട്രക്ഷൻ ആൻഡ് ഹാബിറ്റാറ്റ് ഡിസ്ട്രക്ഷൻ

of hotspots okay so these are the various hotspot sites now we can uh, you need not study in detail about that just read what is uh, in each of the uh, heading that is in new zealand what is a new Caledonia, polynesia and micronesia and all okay so we can move into the main one that is a threat to biodiversity that has biodiversity, always threatened because the uh, elimination or removal of extinction or destruction of species is often seen in biodiversity. So, what we can, uh, what are the causes of destruction? These causes of destruction can be classified on uh, on the basis of the four types. That is, first one, population risk. Population risk means the random variation in population rates cause the low abundance to become extinction. ദറ്റ് ഇസ് പോപ്പുലേഷൻ ഓഫ് ഒരു സ്പീഷീസ് കുറയുന്ന കാരണം അത് എക്സ്റ്റെൻഷൻ എക്സ്റ്റെൻഷനിലേക്ക് വരുന്നു അതിനെയാണ് പോപ്പുലേഷൻ റിസ്ക് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ബ്ലൂ ബ്ലൂ വെയിൽസ് ബ്ലൂ വെയിൽസിന് പോപ്പുലേഷൻ വളരെ കുറവാണ് സോ ഇഫ് വൺ ഓർ ടു ആ ദർ ഇൻ ദ ഇൻ വൺ ഓഷൻ ഓർ ദ സീ ഇഫ് ഇറ്റ് ഗെറ്റ് ഡിസ്ട്രോയ് ദർ ഇസ് നോ അതർ ജനറേഷൻ ഇൻ ദ സീ അങ്ങനെ പോപ്പുലേഷൻ കുറവ് കാരണം ബയോഡൈവേഴ്സിറ്റി നശിക്കുന്നതിനെയാണ് പോപ്പുലേഷൻ റിസ്ക് എന്ന് പറയുന്നത് സെക്കൻഡ് വൺ എൻവിയോൺമെൻറ്റ് റിസ്ക്

A national catastrophe means if uh, the extinction is due to some of the natural calamities like fire storm floods earthquake volcanic eruption species extinction forest fire in so every species get destroyed and it means that if there is only two varieties two species um, number in two number only we are having a species and it get destroyed it means that there is no other generation and it get destroyed or extinct due to the natural calamity of fire so this is coming under the national natural catastrophe and the fourth one genetic risk genetic risk is that is if the there is detrimental change in the genetic characteristics in a small population of species it will lead to reduced genetic variation genetic drift or mutation or transformation making the species more helpless to extinction because it lacks the variety once present and ബിക്കോസ് മ്യൂട്ടേഷൻ ദാറ്റ് ലീഡ് ടു പൂർ ഹെൽത്ത് ബിക്കം ഫിക്സ്ഡ് ഇൻ ദ പോപ്പുലേഷൻ എന്തെങ്കിലും ഒരു ചീത്ത ചേഞ്ച് ഉണ്ടാവുന്നു അവരുടെ ജെനറ്റിക്സിൽ അങ്ങനെ ഉണ്ടാകുന്ന ഫീഷീസിൻ്റെ പോപ്പുലേഷൻ കുറയും ബിക്കോസ് ദർ ഇസ് ലെസ് ജെനറ്റിക് വേരിയേഷൻ അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന ആ ജനറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ മാറി പുതിയതായി ബട്ട് പുതിയ ക്യാരക്ടേഴ്സ് വെച്ചിട്ട് ഇപ്പർക്ക് നമ്മുടെ എൻവയോൺമെൻറ്റിൽ നിലനിൽക്കാൻ പറ്റുന്നില്ല സോ ഇറ്റ് വില് ലീഡ് ടു ദി എക്സ്റ്റൻഷൻ ഓഫ് ദി സ്പീഷീസ് അങ്ങനെ ഉണ്ടാകുന്നതിനാണ് ജനറ്റിക് റിസ്ക് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഇഫ് എനി ചേഞ്ച് ഇൻ ദ ജനറ്റിക് കമ്പോസിഷൻ ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സ്മോൾ പോപ്പുലേഷൻ ഓഫ് സ്പീഷീസ് റിസൾട്ടിങ് ഇൻ ദി എക്സ്റ്റെൻഷൻ ഓഫ് ദ സ്പീഷീസ് എ സ്കോൾ ജെനറ്റിക് റിസ്ക് ദീസ് ആർ ദി ഫോർ റീസൺസ് ഓർ കോസസ് ഓഫ് ത്രെട്ട് ഓഫ് ബയോ ഡൈവേഴ്സിറ്റി സോ മൂവിങ് ഓൺ ടു അനദർ അപ്പം നമ്മൾ ബയോഡൈവേഴ്സിറ്റിയുടെ കാര്യം പറഞ്ഞു അതിൻ്റെ ഇതൊക്കെ ത്രെഡ്സും പറഞ്ഞു ആൻഡ് ഇതല്ലാതെ വേറെയും ത്രെട്ടുകളുണ്ട് ഇത് നമ്മൾ നാല് കാറ്റഗറി ആയിട്ട് കോഴ്സ് ഡിവൈഡ് ചെയ്തുകൊണ്ട് സിമിലർലി ഒരു ഹാബിറ്റായിട്ട് നശിക്കുക അല്ലെങ്കിൽ ഉണ്ടാകുക അങ്ങനെ ഒരു കേസ് ഉണ്ടാവും ബിക്കോസ് ഈ വി ആ പോച്ചിങ് ആനിമൽസ് ആനിമൽ ആനിമൽസിനെ നമ്മൾ പോച്ച് ചെയ്യും ഫോ ഗെറ്റിങ് ദ സ്കിൻ ഗെറ്റിങ് ദ ഹോർസ് ഇതിനെല്ലാം വേണ്ടി നമ്മൾ പോച്ച് ചെയ്യുക പോച്ചിങ് മീൻസ് വി ആർ കില്ലിങ് ദോസ് ഇല്ലീഗലായിട്ട് നമ്മൾ പിടിച്ച് അതിനെ കൊല്ലുന്നതിനെയാണ് നമ്മൾ പോച്ചിങ് ഓഫ് വൈൽഡ് ലൈഫ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്സ് ഒക്കെ ഇതുകൊണ്ടും ബയോഡൈവേഴ്സിറ്റി നശിക്കുക അതേപോലെ നമ്മുടെ ഡീഫോറസ്റ്റ് ഫോറസ്റ്റുകളിലെ ഡീഫോറസ്റ്റേഷൻ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ലീഡ് ടു ദ ഹാബിറ്റാറ്റ് ലോസ് ഓഫ് മെനി ഓഫ് ദി വൈൽഡ് ലൈഫ് സ്പീഷീസ് ആൻഡ് ഓൾസോ ദ ഇവൻ ദ പ്ലാന്റ്സ് ഇൻ ദാറ്റ് കേസ് ആൻഡ് ഓൾസോ ബൈ കട്ടിംഗ് ഡൗൺ ദ ട്രീസ് ട്രീസ് ആർ ലോസ്ഡ് So, it will also cause the extinction of some of the tree species. These are also some of the goals. Poaching of animals, poaching of animals. man-wildlife conflict and That is, uh, we have seen uh, when we are moving on to north side and all, there are uh, roads in between the forests. Road and down. Animals will be, uh, that is uh, their path. ശരിക്കും ഫോറസ്റ്റ് ആനിമൽസിനുള്ളായിരുന്നു ബട്ട് വി ക്ലിയേഡ് എ റോഡ് ത്രൂ ദി ഫോറസ്റ്റ് ആൻഡ് വി ആർ യൂസിങ് ഇൻ ആസ് പോൻസ്പോർട്ടേഷൻ ബട്ട് ആൻഡ് നൈറ്റ് ആൻഡോ സം ടൈംസ് നമ്മൾ അറിയാണ്ട് ചില മൃഗങ്ങളെ ഇടിക്കുകയും കൊല്ലുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇൻ അവർ ട്രാവൽ വി മേ ബി ബട്ട് ദിസ് ഇസ് എ മാൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്ട് നമ്മളുടെ അശ്രദ്ധ കാരണം ഒരു ജീവൻ പോകുന്നു ആനിമൽസിൻ്റെ സോ ദിസ് ഈസ് ഓൾസോ എ കേസ് ഓഫ് എക്സ്റ്റൻഷൻ ഓഫ് സ്പീഷീസ് ദാറ്റ് ഈസ്

of the um, extending species it is the called it is called the red database red database naja, IUCN red list the worry because on which we are keeping a world observation monitoring center in which the information of the rare and vulnerable species of the plants and animals are kept ഇതെല്ലാം സൂക്ഷിച്ച് വെക്കുന്നുണ്ട് എന്തിനാ നമ്മളിപ്പോഴത്തെ പോപ്പുലേഷൻ്റെ സൈസ് അറിയാൻ ഏതൊക്കെ കുറഞ്ഞു എന്നറിയാൻ ഏതിനൊക്കെയാണ് നാച്ചുറൽ ഹാബിറ്റ നല്ലപോലെ ഉള്ളത് അവർക്ക് എന്തൊക്കെയാണ് ആവശ്യം അവരുടെ പൊട്ടൻഷ്യൽ ആൻഡ് ബയോളജിക്കൽ വാല്യൂ എന്താണ് ഈ സ്പീഷീസിനത് എന്നാൽ മാത്രമല്ല നമ്മൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്തെങ്കിലും വാല്യുണ്ടെങ്കിൽ സോ ദീസ് ആ സീൻ ത്രൂ ദി ഐ യു സി എൻ റെഡ്ലിസ്റ്റ് സോ ഐ യു സി എൻ റെഡ് ലിസ്റ്റിൽ നമ്മളിങ്ങനെ ഇവരെ ക്ലാസിഫൈ ചെയ്തു വെക്കുന്ന ഈ നാല് കാറ്റഗറിയിലാണ് എൻഡേഞ്ചേർഡ് സ്പീഷീസ് വളർണബിൾ സ്പീഷീസ് റയർ ആൻഡ് ത്രെട്ടൺ സ്പീഷീസ് എന്നാൽ മാത്രമേ ഏതാണ് ഇപ്പോൾ നിയർ ടു എക്സ്റ്റൻഷൻ ഉള്ളത് ഏതാണ് കുഴപ്പമില്ലാതെ ഇപ്പോഴും നിലനിൽക്കുന്നത് നമ്മൾ സൂക്ഷിക്കേണ്ടത് എന്നൊരു ഐഡിയ ആയിട്ടാണ് സോ ഫസ്റ്റ് വൺ ഇസ് എൻഡേഞ്ചേഡ് സ്പീഷീസ് വോട്ട് ഇസ് എൻഡേഞ്ചർ സ്പീഷീസ് ഒരു ക്രിറ്റിക്കൽ ലെവലിലേക്ക് അവരുടെ പോപ്പുലേഷൻ നമ്പർ കുറഞ്ഞിരിക്കുന്ന സ്പീഷീസിന് നമ്മൾ എൻഡേഞ്ചേഴ്സ് സ്പീഷീസ് എന്ന് പറയും ദാറ്റ് ഈസ് ദർ നിയർ ടു എക്സ്റ്റൻഷൻ സോ അവരുടെ പ്രൊട്ടക്ഷൻ ആയിരിക്കും മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ദാറ്റ് ഓസ് കോൾ ദ എൻഡേഞ്ചേഴ്സ് സ്പീഷീസ് വിച്ച് ഈസ് ഡിനോട്ടഡ് ബൈ ഇ നെക്സ്റ്റ് വൺ വൾണറബിൾ സ്പീഷീസ് വിച്ച് ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റ് ആർ വി It includes species whose population have been seriously exhausted or depleted and whose ultimate security is not assured and also whose പോപ്പുലേഷൻ ആർ സ്റ്റിൽ അബൻഡഡ് ബട്ട് അൻഡർ സീരിയസ് ത്രെഡ് അവരുടെ പോപ്പുലേഷൻ സ്റ്റിൽ അബൻഡഡ് ആണ് അബൻഡൻ്റ് ആയിരിക്കും സീരിയസ് ത്രെട്ടിലുമായിരിക്കും പക്ഷേ എൻഡേഞ്ചറിൻ്റെ അത്ര പ്രശ്നമില്ല എന്നാലും പ്രശ്നത്തിൽ തന്നെ കിടക്കുന്ന സ്പീഷീസ് ഞാൻ വൾണറബിൾ ആയിട്ട് പറയാം തേർഡ് വൺ ഇസ് ദ റേർ സ്പീഷീസ് വിച്ച് ഇസ് ഡി നോട്ട് പൈതൽറ്റർ ആ

ത്രെട്ടൻ സ്പീഷീസ് എന്ന് പറയുന്നത് അങ്ങനെ ഈ ത്രെട്ടൻ ടി മാമൽസിന് ഇന്ത്യയുടെ പൊസിഷൻ സെക്കൻഡാണ് ആ മാമൽസ് ആ എക്സെപ്റ്റ് ദ ഹ്യൂമൻ ബീയിങ്സ് ബാക്കിയെല്ലാം മാമൽസിൻ്റെ പോപ്പുലേഷൻ വളരെ കുറവാണ് ഇന്ത്യയിൽ സോ ഇന്ത്യ സെക്കൻഡ് ഇൻ ദി നമ്പർ ഓഫ് സെക്കൻഡ് സോ വെതേഴ്സ് വി ക്യാൻ എൻ ടുഡേയ്സ് ലെക്ചർ സോ ടുഡേ വി ഹാവ് സ്റ്റാർട്ടഡ് അവർ സെക്കൻഡ് മോഡ്യൂൾ On which we have studied what is biodiversity, then the three types, genetic species and the uh, ecosystem diversity. Then uh, what is what are the biogeographical classification of India and also the value of biodiversity India, uh, how it become a mega diversity nation. Then we have discussed what are the hotspots of biodiversity and what are the reasons for the biodiversity threat and the IUCN list and also the uh, four classification on the basis of IUCN list okay these were the portions that's were discussed today and uh, for today you just want to write um, as a note what are the major classification based on the IUCN list that is the four categories endangered species vulnerable species rare species and threatened species what is meant by each term okay that's all for the day. If you have any doubts, just message me and we can meet in the next lecture. Okay. Thank you.